വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നലെ കണ്ട ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്നലത്തേലും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയുടെ ബാക്കിയുള്ളത് കാണിക്കുവാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും പിന്നെ കട്ട്ലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഗസ്റ്റ് ആരാണെന്ന് ഞാൻ വഴിയെ പറയാം. ഒരുപാട് സസ്പെൻസ് ഇടുന്നൊന്നുമല്ല, പക്ഷേ ഞാനത് പിന്നെ കാണിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഞാൻ ആ എന്താ പറയുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെയാണ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം അതിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയുടെയൊക്കെ ഒരു റോ സ്മെല്ല് പോയതിന് ശേഷം ഒരു മീഡിയം സൈസല്ല വലിയ സൈസ് രണ്ട് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇതാക്കാൻ വെച്ചു. അത് വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവാള, അതിൽ പകുതിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്തു. തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം ദൈ വറുത്ത് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണി പല രീതിയിൽ ഉണ്ടാക്കാം. ഞാനിത് ബിരിയാണി ഉണ്ടാക്കിയത് സ്പൈസി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരുവിധം വെന്ത ചിക്കനാണല്ലോ, അപ്പോൾ പിന്നെ അധിക നേരം നമ്മളിട്ട് ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, സ്പൈസി ഫ്രൈഡ് സ്പൈസി ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ അതിൽ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അരി കുറച്ച് കുറഞ്ഞു പോയി, അപ്പോൾ ചിക്കൻ കൂടുതലും ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതാണ് പറ്റിപ്പോയത്. അപ്പോൾ കുറച്ച് ഒരു സ്പൈസിനെസ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ വരുന്നവർക്ക് ഇത്തിരി സ്പൈസ് കൂടിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊക്കെ അത് കറക്റ്റായിരുന്നു, വലിയ സ്പൈസായിട്ട് തോന്നിയില്ല. എന്നാലും അവർക്കൊക്കെ അത് കുറച്ച് സ്പൈസ് കൂടിയതുപോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുന്ന ചോറ് കുറച്ചും കൂടെ വേണമായിരുന്നു എന്ന് പിന്നീട് തോന്നി. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് അരി വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടിയും കിസ്മിസും ഇടണം. എൻ്റെ കയ്യിൽ കശുവണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റി എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പൂ, ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം നോണം. അത് വെച്ച് ഉപ്പുമിട്ട് തിളപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ക്യൂബാക്കി വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് തിളച്ചതിന് ശേഷം അരി ഞാൻ കഴുകി കുതിർത്തതിന് ശേഷം അതിങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. മീൻസ് അല്ലാതെ ഇങ്ങനെ വാർത്ത് കളയുന്നതല്ല, വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതെന്നിട്ട് അതവിടെ വറുക്കാനായി ഇത് എന്താ പറയുന്നത് അരി വേവാനായിട്ട് വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് സവാളയൊക്കെ കട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിയുമായിരുന്നു. അപ്പോൾ സാലഡിനുള്ള പച്ചമുളകിന് പകരം ഞാൻ ആ ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കേട്ടോ ചേർത്തത്. പിന്നെ സവാളയും ഉപ്പും കൂടെ ചേർത്ത് മിൽക്കി മിസ്റ്റിൻ്റെയാണ്. അപ്പോൾ അതിന് ഒരുപാട് പുളി ഉണ്ടാവില്ല കേട്ടോ തൈര്. അപ്പോൾ അതും കൂടെ ചേർത്തു. പക്ഷേ വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആ ജാറിൽ ഇരിക്കുന്നത്. അപ്പോൾ തൈര് പോരാന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടെ തൈരും കുറച്ചും കൂടെ ഇത് നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സാലഡ് റെഡിയായി. സാലഡ് റെഡിയായ സമയത്ത് ഞാനിവിടെ ഇത് ചോറ് പാകമായോന്ന് നോക്കുകയാണ്. പക്ഷേ മുഴുവൻ വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് വറ്റി നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ ചോറ് വേവിക്കും വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ അങ്ങനെ തന്നെ സ്പൂണിട്ട് ഇളക്കരുത്. ഇതുപോലൊരു ഫോർക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഉടഞ്ഞു പോകത്തില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്യുന്നത്. അതുകൊണ്ട് അതിലെ ചോറ് മുഴുവൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം
ദ ഫസ്റ്റ് ലെയർ ചിക്കൻ ഇട്ട് കൊടുത്തു, എന്നിട്ട് പകുതി ചോറ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ച സവാള, കുറച്ച് കാഷ്യൂ നട്ട്, പിന്നെ കുറച്ച് മല്ലിയില, പുതിന ഇല, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നെയ്യ് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ സമയത്ത് ഞാൻ അപ്പോഴും നെയ്യ് ഒഴിച്ചില്ല, ഞാൻ അവസാനത്തേൽ മാത്രമേ ഒഴിച്ചുള്ളൂ, നെയ്യ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് സെക്കൻഡ് ലെയറും ഇതുപോലെ ആ ചിക്കൻ വെച്ച് കൊടുത്തു. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെയാണ്, ചോറ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ള എന്നിട്ട് ഞാനിതിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേല് ഒരു കാര്യം കൂടെ ഇതിൽ ചെയ്യാൻ പറ്റും, സാഫ്രൺ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അത് പാലിലൊന്ന് കലക്കി വെച്ചേക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണവും കളറും ടേസ്റ്റും കുറച്ചും കൂടെ ഒന്ന് കൂടും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് ദം ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം പേപ്പറൊന്നും ഇട്ട് കൊടുത്തില്ല, അതിന് പകരം അതിൻ്റെ ആ മൂടിയിലുണ്ടായിരുന്ന ഒരു ഹോളിൽ ഒരു ഗ്രാമ്പൂ വെച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച്, അപ്പോൾ ആവി ഒട്ടും പുറത്ത് പോവില്ല, അതൊരു 10 മിനിറ്റ് ദം ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാൻ കട്ട്ലെറ്റിൻ്റെ പരിപാടി കേട്ടോ, അടുത്ത പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയിൽ ഇത് സവാള ചെറുതായിട്ട്, സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തതാണ് കേട്ടോ, ചോപ്പ് ചെയ്തതിട്ടിട്ട് ഞാനൊന്ന് വഴറ്റുകയാണ്. എന്നിട്ട് ദാ ബീഫ് ഞാൻ വേവിച്ച് ഒക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വീണ്ടും അതൊന്ന് മിൻസ് ചെയ്ത് പ്രത്യേകം എടുക്കുവാണേ. എന്നിട്ട് അതിലേക്ക് ആ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ അത്യാവശ്യം കുറച്ച്, അതിൽ ഓൾറെഡി ബീഫിൽ മസാല ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി തീർന്നതുകൊണ്ട് കുറച്ച് പെരിഞ്ജീരകം ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് അത് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തന്നെ അതിലേക്ക് ആ ഇറച്ചിയുടെ ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ അതൊക്കെ ഇപ്പം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോഴും ഇതിൽ കുറച്ചൊരു ഈർപ്പുണ്ടാവും കേട്ടോ, അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇത് സാധാരണ എല്ലാവരും മുട്ടയിൽ ഇങ്ങനെ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് അതിലല്ലേ മുക്കി കട്ട്ലേറ്റ് വറുക്കുന്നത്, ഞാൻ ഇപ്പോൾ മൈദയിലാണ് കേട്ടോ അത് വറുക്കുന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസും കൂടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബേക്കേഴ്സിൻ്റെ 2 പാക്കറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ടാണ് 1.5 പാക്കറ്റ് ഇട്ടപ്പോൾ പോരാതെ വന്നതുകൊണ്ട് അത് 2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് അപ്പോഴേക്കും അതിൽ ആ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ ഈ ബ്രെഡ് ക്രംസ് പിടിക്കും, അപ്പം നല്ല ഒരു ഇതായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ദാ പപ്പടം വറുത്തെടുക്കുകയാണ്, ബിരിയാണിയുടെ കൂടെ പപ്പടവും മുട്ടയും മസ്റ്റ് ആണല്ലോ. എന്നിട്ട് പപ്പടം വറുത്തതിന് ശേഷം ഞാൻ ഈ കട്ട്ലെറ്റിൻ്റെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മൈദയുടെ കാര്യം പറഞ്ഞില്ലല്ലോ, മൈദയിൽ കുറച്ച് മൈദപ്പൊടി എടുത്താൽ മതി, ഞാൻ എടുത്ത് അത്ര എടുക്കേണ്ട, അതെനിക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അത് ഇങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് ലൂസായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ടല്ലോ ഈ ചിക്കൻ, ഈ കട്ട്ലെറ്റിൻ്റെ ഇത് റെഡിയാക്കിയിട്ട് അത് ആ ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ആദ്യം ഒരു പ്രാവശ്യം, ഞാൻ ഡബിൾ കോട്ടാണ് ചെയ്യുന്നത്, അത് ഒരു പ്രാവശ്യം ഈ മൈദയിൽ മുക്കി, ഒരു പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ മുക്കി, വീണ്ടും അത് മൈദയുടെ ആ വെള്ളത്തിൽ മുക്കി വീണ്ടും ഒന്നുകൂടെ കോട്ട് ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഈ കട്ട്ലെറ്റ് കഴിക്കാനായിട്ട്. എന്നിട്ടാണ് ഈ കട്ട്ലെറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ ഫ്രൈ ചെയ്യുകയാണ്, അത് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം, ഒരുപാട് കരിഞ്ഞു പോരുത്. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അടുത്തതിട്ടിട്ട് ഇങ്ങനെ അത് വറുത്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ഡബിൾ കോട്ട് ചെയ്ത് കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്, ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാ എടുത്തപ്പോഴത്തേക്ക് ഇതാ കളറ് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഇതായതാണ്. അപ്പം കുറച്ചും കൂടെ ചോറ് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതാ ബട്ടർ ചിക്കൻ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കറികളും ഇതൊക്കെ ഇപ്പോൾ കണ്ടു. മുട്ട ഞാൻ എഗ് ബോയിലറിൽ വെച്ചിരിക്കുവാണേ, മുട്ട പുഴുങ്ങാനായിട്ട്, അത് പുഴുങ്ങി റെഡിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗസ്റ്റ്, ഇത് അതെ ആ കൈ പൊക്കി കാണിച്ചത് എൻ്റെ ചേച്ചിയാണ്. എന്നുവെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഉള്ള ചേച്ചിയല്ല, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോളാണ്, കസിൻ സിസ്റ്റർ. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല വളർന്നത്, ഞങ്ങൾ 2 പേരും
ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് എന്നെക്കാളും പ്രായം കൂടുതലൊന്നുമില്ല, ആകെ ഒരു 10 മാസത്തിന് മൂത്തതാണ്. അത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഇപ്പുറത്ത് നിൽക്കുന്നത് ആ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രീൻ പോലത്തെ കളറിലുള്ള ബനിയൻ ഇട്ടിരിക്കുന്ന എൻ്റെ അനിയൻ്റെ മോളാണ് ജോന. മറ്റേത് മരിയ, അത് ചേച്ചിയുടെ ഇളയ മോളാണ് കേട്ടോ. ചേച്ചിക്ക് 3 മക്കളാണ്, മൂത്ത ആള് മോനാണ്, പിന്നെ 2 പെൺകുട്ടികൾ. പിന്നെ ഇത് എൻ്റെ മമ്മി, നൈറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ മമ്മിയാണ്. മറ്റേത് എൻ്റെ മമ്മിയുടെ ചേച്ചിയാണ്, മമ്മിയുടെ ഈ ചേച്ചിയുടെ മോളാണ് അത്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഞാൻ ഇത്രയും സസ്പെൻസാക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയും ഞാനും തമ്മിൽ ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും താമസിച്ചത് ഒരു 32 വർഷങ്ങൾക്ക് ശേഷമാണ്. 32 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം താമസിക്കാൻ പറ്റുന്നത്. അത് എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര വലിയ കാര്യമായിരുന്നു. കാരണം ചേച്ചി ഗൾഫിലാണ്, ചേച്ചിക്ക് വയറ്റിൽ നേഴ്സാണ്. അപ്പോൾ ചേച്ചി ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ ഇവിടെ അവർ കോഴിക്കോടാണ് കേട്ടോ സെറ്റിൽഡ്. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോഴത്തേല് ഞങ്ങളെ വല്ലപ്പോഴുമൊക്കെ, ഇപ്പോൾ അവൾ നാട്ടിൽ വന്നിട്ടൊരു 4 വർഷമായി, കാരണം കോവിഡിന് ശേഷം അവൾ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ആ 4 വർഷത്തിന് ശേഷം അവളെ കണ്ടു. പിന്നെ എന്നിട്ട് അപ്പോഴാണ് അവൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ സ്റ്റേ ചെയ്തു. അത് ഭയങ്കര ഒരു വലിയ എന്തോ എന്നെ സംബന്ധിച്ച് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സസ്പെൻസ് ഇട്ടിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ചേച്ചി വന്നു. അപ്പോൾ എല്ലാവരും, അപ്പം ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചിയുടെ മോളാണ്, ഇവളിപ്പം ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയൻ്റെ മോളെന്ന് പറയുന്നത് 6th ഇവിടെ അടുത്തൊരു സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഇവളെന്ന് പറയുന്നത് എൻ്റെ ഒരു 10 മാസത്തിനെ മൂത്തതായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ചേച്ചി ഒരു 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 ദിവസത്തിന് മൂത്താണെങ്കിൽ ഇങ്ങനെ ചേച്ചി എന്നൊക്കെ വിളിച്ച് പഠിപ്പിച്ച് അങ്ങനെ ചേച്ചി എന്ന് വിളിക്കുന്നതാണ്. അല്ലാണ്ട് അവൾ എന്നെക്കാളും വലിയ പ്രായ കൂടുതലൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ, അപ്പോൾ ഇവർ വരുന്നതിൻ്റെ ആ സന്തോഷത്തിലാണ് കേട്ടോ ഞാനെല്ലാം ഉണ്ടാക്കിയ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫുഡും ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ദിവസം താമസിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ദേ അവർക്കൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേൽ ആകെ ഇതായിട്ട് ഓരോ ഇതൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു, നല്ല ഹാപ്പി ആയിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അവർ പോയത്. അപ്പോൾ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ച ഊണും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ആ പോയത്, കാരണം ഫുഡ് കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ മമ്മിയും ആൻറ്റിയും ഞങ്ങൾ എന്നിട്ട് ചേച്ചി വന്നതിന് ശേഷം ഒന്ന് ലുലു, അവർ ട്രിവാൻഡ്രം ലുലു കണ്ടിട്ടില്ല. അപ്പോൾ ലുലുവിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഇത്തിരി ലേറ്റായി. അപ്പോൾ ആൻറ്റിയും മമ്മിയും വൈകിട്ട് ഇങ്ങനെ കട്ട്ലെറ്റ് ഒക്കെ കഴിച്ചിട്ട് അവർക്ക് വയറ് നിറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവർ നേരത്തെ പോയി കിടന്നു. അതുകൊണ്ടാണ് അവരെ കാണാത്തത് ഭക്ഷണത്തിന്. അവർ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ കഴിച്ചത് ഇത്. അപ്പോൾ ഞാൻ പോയി കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ മോള് പറയുക നല്ലതായിട്ടുണ്ട് എന്നുള്ളത്. അതെൻ്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിനെ അറിയാമല്ലോ. അപ്പോൾ ഫുഡ് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അന്നത്തെ ദിവസത്തെ ഗസ്റ്റും ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സസ്പെൻസും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ്.